കെ ഫോൺ, അതിനുശേഷം AI ക്യാമറ ഒക്കെയായി ബന്ധപ്പെട്ട്, അതിന് കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ, ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. മിക്കവാറും ഏതാണ്ട് ഒരേ കമ്പനികളൊക്കെ കറങ്ങിത്തിരിഞ്ഞ് കരാർ നേടുകയായിരുന്നു ഈ രണ്ട് പദ്ധതികളിലും. പ്രതിപക്ഷ നേതാവിൻ്റെ ഹർജി ഹൈക്കോടതിയിൽ കെ ഫോണുമായി ബന്ധപ്പെട്ട്, കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അബ്ജോദ്, കെ ഫോണുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കെ ഫോൺ സംസ്ഥാന സർക്കാർ വലിയൊരു പദ്ധതിയായി ആവിഷ്കരിച്ചുവെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ആളുകൾക്ക് പ്രയോജനകരമായ രീതിയിലേക്ക് അതിനെ എത്തിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ടടക്കമുള്ള നിരവധി ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തു. ഗുണനിലവാരമില്ലാത്ത കമ്പനികൾക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട കരാറുകൾ നൽകി. ചൈനീസ് കേബിളുകൾ അടക്കം തന്നെ ഉപയോഗിച്ചു, വില കുറഞ്ഞ കേബിളുകൾ ഉപയോഗിച്ചു, അടക്കമുള്ള വലിയ തോതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയും സമാനമായ ആക്ഷേപവുമായി പലതവണ രംഗത്ത് വന്നതാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലിൽ കോടതി ഇടപെടുന്നു, സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് VD സതീശന്റെ ഹർജി. കോടതി ഇന്ന് ഈ ഹർജി വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കെ ഫോൺ സംസ്ഥാന സർക്കാരിന് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയും അതോടൊപ്പം തന്നെ വലിയ തോതിൽ ഒരു സാമ്പത്തിക അഴിമതിക്ക് വഴിവെച്ച ഒരു ഇടപാടായി മാറി എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതെല്ലാം ഈ ഹർജിയുടെ ഭാഗമായി തന്നെ വിവിധ ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തെളിവുകളടക്കം തന്നെ പ്രതിപക്ഷ നേതാവ് ഈ ഹർജിയുടെ ഭാഗമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായ പരിശോധന ഈ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അബ്ജോദ്.